ഹലോ ഹലോ, നമസ്കാരം സർ. നമസ്കാരം. ഓക്കെ സർ, ഇപ്പോ ഇപ്പോ ഒരു COVID-19 ഒരു സിറ്റുവേഷനിലാണ് സർ നമ്മുടെ നാട് മൊത്തം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സർ. അപ്പോ കണ്ണൂരിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് സർ? ആൾക്കാർ അതിനോടൊക്കെ യോജിച്ചോ? അല്ലെങ്കിൽ ആൾക്കാരുടെ ഒക്കെ അവസ്ഥ എന്താണ് അവിടെ പൊതുവെയുള്ളത്? ബേസിക്കലി ഇപ്പൊ നമ്മുടെ കണ്ണൂരിൽ ഇതുവരെ 25 കേസസ് ആണ് നമ്മൾ റിപ്പോർട്ട് ആയിരിക്കുന്നത്. ആൻഡ് ഇതിൽ ആൾമോസ്റ്റ് എല്ലാവരും പുറത്തുനിന്ന് വന്ന ആളുകളാണ്. സോ ഇവിടെ ഞങ്ങൾ സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് ഞങ്ങളൊന്നും കാണുന്നില്ല. ആൻഡ് ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് കണ്ണൂരിൽ ഇതുവരെ പോയിട്ടില്ല. ദാറ്റ് ഇസ് എ വെരി വെരി ഗുഡ് സൈൻ. പിന്നെ ഇപ്പൊ ആദ്യം നമ്മൾ ലോക്ക്ഡൌൺ ഉള്ള ദിവസം കുറച്ച് നാട്ടുകാർ ഒന്ന് സഹകരിക്കാൻ കുറച്ച് മടി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന മൂന്നാമത്തെ ദിവസമായതുകൊണ്ട് ഇവിടെ നല്ല ഒരു സഹകരണം കിട്ടുന്നുണ്ട്. മിക്കവാറും ആളുകൾ വീട്ടിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ബട്ട് അയാൾ ഉള്ളോട്ട് ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ചുകൂടെ ആളുകളൊന്നും ശ്രദ്ധിച്ചിട്ട് പിന്നെ കൂട്ടായ്മ ഉണ്ടാക്കാതെ പിന്നെ ഒരു കൂടി നിൽക്കേണ്ട സ്ഥലങ്ങളിൽ പോകാതെ ഇല്ല ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് പോകാതിരുന്നാൽ അത് വളരെ വളരെ നല്ല കാര്യമായിരിക്കും. അല്ലാതെ പിന്നെ ഏകദേശം വി ആർ എക്സ്പെക്ടിങ് നല്ല ഇതിലേക്ക് പോകട്ടാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. സാർ, ഇപ്പൊ എന്തായാലും ഈ ആൾക്കാർ ഇപ്പം ആവശ്യമുള്ള സാധനം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന കാഴ്ച ഇപ്പൊ നമ്മൾ കണ്ടോണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഇത്രയൊരു ലോക്ക്ഡൌൺ പറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ പോലും ആൾക്കാർ ഇങ്ങനെ റോഡിൽ ഇറങ്ങുന്നു, അങ്ങനെയൊക്കെ കുറെ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ സാധിക്കും. എന്താണ് സാർ ആൾക്കാർക്ക് അത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ആളുകൾക്ക് പുറത്ത് പോയിട്ടില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ആളുകൾക്ക് പുറത്ത് പോയിട്ടില്ലെങ്കിൽ ഫ്രീഡം ഇല്ല എന്നാണ് അവരുടെ വിചാരം. ബേസിക്കലി ഇത് നാട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും വളരെ ബുദ്ധിമുട്ടിച്ചിട്ട് ചെയ്യുന്നുണ്ട് സമയത്തിൽ നാട്ടുകാരോട് സഹകരിക്കേണ്ടതാണ്. പിന്നെ അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് അരി പച്ചക്കറി എല്ലാം ലഭ്യമാണ്. ബട്ട് ആയാലും അവർ ഒരുപാട് ദൂരെ പോയിട്ട് ഒന്ന് സുഹൃത്തിനെ കണ്ട് ഒന്ന് ആയി പറഞ്ഞ് അവിടെ ഒന്ന് ഇതാക്കിയിട്ട് വരാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ഒരു ചിന്ത. അത് നിങ്ങളൊന്നും ആ ഒരു വിഷയത്തിൽ ഒരു മാറ്റം വരേണ്ടതാണ്. മാറ്റം വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് ഞങ്ങൾ കർശനമായ നടപടികൾ എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ വിഷയത്തിൽ നാട്ടുകാരുടെ സഹായം ഇല്ലെങ്കിൽ 24 hours എല്ലാ സ്ഥലത്തിലും പോയി പോലീസ് മുഖ്യമെന്ന് പറഞ്ഞത് ഒരു പ്രാക്ടിക്കൽ അല്ല. ചിലപ്പം ഈ ഐസൊലേഷനിൽ കഴിയുന്നവരുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് സാർ? എങ്ങനെയാണ് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ? ഇപ്പൊ മിക്കവാറും ഒരു 99% ആളുകൾ ഐസൊലേഷൻ തന്നെയാണ്. പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ഒരു കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ 1% ആളുകൾ ഇങ്ങനെ ആരെങ്കിലും പുറത്തുനിന്നല്ല അവരുടെ വിരുദ്ധ ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. സാർ, ഇപ്പൊ കോഴിക്കോടും അതുപോലെ കാസർഗോഡും അവിടെയും ഇതിന്റെ ഒരു വ്യാപനം ഉണ്ട്. അപ്പം അതേ പറ്റി എന്താണ് സാർ അവിടെ ഒരു അവസ്ഥ? കാരണം മലബാർ ഏരിയകളിലേക്ക് കൂടുതലുണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്ന വാർത്തകളൊക്കെ. ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊന്നും ഞങ്ങൾ വിടുന്നില്ല. ആവശ്യമുള്ള ഒരു നെസസറി ഗൂഡ്സ് വെഹിക്കിൾസ് മാത്രമേ പോകുന്നുള്ളൂ. അല്ലാതെ പാസഞ്ചേഴ്സ് ട്രാഫിക് പാസഞ്ചേഴ്സ് വണ്ടികളൊന്നും വിടുന്നില്ല. അത് വളരെ വളരെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജില്ലയിൽ ജില്ലയിലേക്ക് സ്പ്രെഡ് ആവാത്ത ഒരു ചിന്ത വേണ്ട. സാറേ, അതുപോലെ തന്നെ ഈ വീടുകളില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കല്ലോ സാർ, ഇപ്പൊ തെരുവുകളിൽ കഴിയുന്ന ആൾക്കാരുണ്ടായിരിക്കല്ലോ സാർ, അപ്പൊ അവരുടെ സംരക്ഷണം അവരുടെ ഭക്ഷണം അതിന്റെയൊക്കെ എന്താണ് സാർ ആ രീതിയിൽ പോലീസ് എന്താണ് അതിനുവേണ്ടി? ബേസിക്കലി അത് കളക്ടറിന്റെ ഒരു ചുമതലയില് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് വളരെ അവർ കമ്മ്യൂണിറ്റി സെന്ററുകൾ ഉണ്ടാക്കിട്ട് പിന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളായ എന്താ പറയാ അവർക്ക് ഭക്ഷണം എത്തിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ അവരിലേക്ക് പോയിട്ട് അവരെ ഒന്ന് നന്നാക്കി കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുക. സാർ, ആളുകൾ ഇപ്പോൾ വളരെ ടെൻഷൻ അടിച്ച് വളരെ പാനിക്കായിട്ട് കാണുന്നുണ്ട് സാർ. അവരോട് എന്താണ് സാർ പറയാനുള്ളത്? വീടുകളിൽ ഇരിക്കുക, അത് കൂടാതെ എന്തൊക്കെയാണ് സാർ അവരോട് പറയാനുള്ളത്? കാരണം ആൾക്കാർക്കൊരു ടെൻഷൻ ഉണ്ട്, ഭയം ഉണ്ട്. ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അവർ പുറത്ത് വന്നാലേ ടെൻഷൻ സത്യമാവും. ഭയമുള്ള കാര്യങ്ങൾ സത്യമായിട്ട് വരും. ടെൻഷൻ ആയാലും അവർ പുറത്ത് വരാൻ പാടില്ല, അകത്ത് തന്നെ നിക്കണം. അകത്ത് തന്നെ നിന്നിട്ട് അവർ ഒരു 21 ദിവസം സഹകരിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എല്ലാ പ്രശ്നങ്ങളും തീരും. അവർ സഹകരിച്ചിട്ടില്ലെങ്കിൽ ഈ 21 ദിവസം ഇനി അടുത്ത 21 ദിവസമായിട്ട് വരും, അത് ഉറപ്പാണ്. അപ്പൊ പിന്നെ ആ കാര്യങ്ങളിൽ എല്ലാവരും നാട്ടുകാർ നിങ്ങളുടെ അടുത്ത് സഹകരിക്കണം, നാട്ടുകാർ തന്നെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും സർ, താങ്ക് യു സർ, നമ്മൾ ഇതിനെ ഓവർകം ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.